കേരളത്തിൽ നിന്ന് ഏകദേശം 2000 കിലോമീറ്ററുകൾ യാത്ര ചെയ്താണ് ഞാൻ അർദ്ധ കുംഭമേള കാണാനായി എത്തിയത്. അലഹബാദ് എന്ന് വിളിച്ചിരുന്ന ഉത്തർപ്രദേശിലെ ഈ സംസ്ഥാനത്തെ ഇന്ന് കാണുന്ന പ്രയാഗ്രാജ് എന്ന പേരിലേക്കാക്കിയത് 2018 യോഗി ആദിത്യനാഥ് ഭരിച്ച സംസ്ഥാന സർക്കാരാണ്. രാത്രിയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങൾ കുംഭമേളയിലേക്ക് കടന്നു ചെന്നത്. കൽപ്പവൃക്ഷ, വേദി, കുംഭ ക്യാൻവാസ്, ഇന്ദ്രപ്രസ്ഥം എന്നീ 4 ടെൻസിറ്റികളാണ് കുംഭമേളയിലുള്ളത്. ഇവിടെ നമുക്ക് പേ ചെയ്ത് താമസിക്കാവുന്നതാണ്. ഇതുകൂടാതെ സന്യാസിമാർക്ക് വേണ്ടി ഗവൺമെൻറ് താമസ സൗകര്യമൊരുക്കുന്ന ഇതുപോലുള്ള ടെൻറ്റുകളും ഇവിടെയുണ്ട്. അവരോടൊപ്പം ഞങ്ങളും കൂടി. ഗംഗ, യമുന എന്നീ നദികൾ കൂടിച്ചേർന്ന് അവിടെ മൂന്നാമതൊരു നദി ഉത്ഭവിക്കുന്നു, സരസ്വതി. ഇതാണ് ത്രിവേണി സംഗമം. ഈ 3 നദികൾ കൂടിച്ചേർന്ന ഈ സ്ഥലത്തിന് ചുറ്റുമാണ് കുംഭമേള നടന്നു വരുന്നത്. 3 നദികൾ 3 അവസ്ഥകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്: ശരീരം, മനസ്സ്, ആത്മാവ്. അതായത് ശരീരവും മനസ്സും ആത്മാവിലേക്ക് കൂടിച്ചേരുമ്പോൾ നമ്മൾ ചിന്തകളിൽ നിന്നും ആത്മീയതയുടെ പരിപൂർണ അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതാണ് കാലാബാബ എന്ന സാധു സന്യാസിയുടെ താമസസ്ഥലം. ആത്മീയതയിൽ മാത്രം ജീവിക്കുകയും ചുടലഭസ്മം ശരീരം മുഴുവൻ പൂശി നടക്കുന്ന സാധുസന്യാസിമാരായ ഇവർക്ക് ചൂടിനെയും തണുപ്പിനെയും മഴയെയും മണ്ണിനെയും ഒരേപോലെ കാണാനുള്ള കഴിവുണ്ട്. ഇവർ കുംഭമേളയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. അന്നത്തെ ആഹാരത്തിനുള്ള ഒരു വിഹിതം സന്യാസിമാർക്ക് നമ്മളും കൊടുത്താൽ കുംഭമേള കഴിയുന്നതുവരെ അവർക്കൊപ്പം നമുക്കും കൂടാം. അങ്ങനെ ഞങ്ങളും അവർക്കൊപ്പം കൂടി. സഹയാത്രികരായി ഉണ്ടായിരുന്നത് സുധീർ മാഷും സുധാംശുവും ശശിയണ്ണുമാണ്. ഇതാണ് ഞങ്ങൾ 4 പേരും താമസിച്ച ടെൻറ്റ്. ഹർഷവർദ്ധൻ എന്ന രാജാവിൻ്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി സുവാങ്സാങ്, അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിൽ നിന്ന് കുംഭമേളയ്ക്ക് 2000 വർഷം പഴക്കമുള്ള ചരിത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന പൈതൃക പട്ടികയിലും കുംഭമേള ഇടം നേടിയിട്ടുണ്ട്. ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ സ്വർഗാധിപതിയായ ദേവേന്ദ്രനും ദേവന്മാർക്കും ജരാനരകൾ ബാധിക്കുകയുണ്ടായി. ജരാനരകൾ മാറാൻ സുദർശന പാണിയായ മഹാവിഷ്ണു പള്ളി കൊള്ളുന്ന പാലാഴി കടഞ്ഞ് അമൃത് കഴിക്കുക എന്നതായിരുന്നു പ്രതിവിധി. മന്ദരപർവ്വതത്തെ കടകോലായും ഘോരസർപ്പമായ വാസുകിയെ കയറായും ഉപയോഗിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി തടയാൻ തുടങ്ങി. പാലാഴി മദനത്തിൻ്റെ അവസാനം ഔഷധങ്ങളുടെ ദേവനായ ധന്വന്തരി അമൃത കുംഭവുമായി ഉയർന്നു വന്നു. അതോടെ അമൃതിനെ ചൊല്ലി ദേവാസുരന്മാർ പ്രശ്നത്തിലായി. അസുരന്മാരിൽ നിന്ന് അമൃതം രക്ഷിക്കാനായി ഇന്ദ്രപുത്രൻ ജയന്തൻ അമൃത കുംഭവുമായി നിർത്താതെ 12 ദിവസം ഓടി എന്ന് അറിയപ്പെടുന്നു. ആ ഓട്ടത്തിനിടയിൽ 4 സ്ഥലങ്ങളിൽ അമൃത കുംഭം വയ്ക്കുകയുണ്ടായി. ഗംഗാതീരത്ത് ഹരിദ്വാറിലും ഗോദാവരി തീരത്ത് നാസിക്കിലും ക്ഷിപ്രാ നദീ തീരത്ത് ഉജ്ജയിനിയിലും ത്രിവേണി സംഗമമായ പ്രയാഗിലും കുംഭമേള നടന്നുവരുന്നു. കുംഭമേളയുടെ പുരാണം വളരെ വ്യത്യസ്തമാണ്. അമൃത് ജ്ഞാനത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. വിചിത്രമായ മനുഷ്യരാലും കാഴ്ചകളാലും വ്യത്യസ്തമാണ് കുംഭമേള. 55 ദിവസം നീണ്ടു നിന്ന കുംഭമേളയിൽ 120 മില്യൺ ആളുകളാണ് പങ്കുചേർന്നത്. ഇതിനായി 4,200 കോടി രൂപയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെലവ് വഹിച്ചത്.
ഇന്ന് അഗോരികളെപ്പറ്റി വളരെയധികം തെറ്റിദ്ധാരണകൾ പ്രചരിക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് കാലാബാബ. ഇദ്ദേഹത്തിനൊപ്പമാണ് അഗോരിയെ അടുത്തറിയാനുള്ള നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, ജീവിതരീതി, ആഹാരക്രമം എന്നിവ സാധാരണ മനുഷ്യരിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇവർക്കൊപ്പമുള്ള ഒരു ദിവസം നമുക്ക് കാണാം. രാവിലെ എണീറ്റപ്പോൾ തന്നെ അതിഭീകരമായ തണുപ്പാണ് ചുറ്റും. നമ്മുടെ ജീവിതം അതുമായി അടുക്കാത്തതിനാലാവാം നമുക്ക് ഇത്രയും തണുപ്പ് അനുഭവപ്പെടുന്നത്. അദ്ദേഹം കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവരെല്ലാം അദ്ദേഹത്തിനൊപ്പം ശിഷ്യത്വം സ്വീകരിച്ചവരാവാം, അല്ലെങ്കിൽ അതിജീവനത്തിനു വേണ്ടി നടക്കുന്നവരും ആവാം. കാരണം വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ മക്കൾ ഉപേക്ഷിച്ചവരും ജീവിതം ഉപേക്ഷിച്ചവരുമാണ് ഇവിടെ അധികവും. അദ്ദേഹത്തിന് തണുപ്പുണ്ട്, എന്നാൽ കുളിച്ചു കഴിഞ്ഞാൽ തണുക്കില്ല എന്നും കുളിക്കാതെ മന്ത്രം ജപിച്ചാൽ തൻ്റെ മന്ത്രങ്ങൾക്ക് പൂർണ്ണത പ്രാപിക്കില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഓരോ നിമിഷവും കാണാതായ വ്യക്തികളെ അന്വേഷിക്കുന്ന തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ നമുക്കിവിടെ കേൾക്കാവുന്നതാണ്. സമാധാനപരമായി ഇത്രയും മനുഷ്യർ ഒത്തുകൂടുന്ന ലോകത്തിലെ ഒരേ ഒരു ആഘോഷമാണ് കുംഭമേള. ശരിക്കും ഒരു അത്ഭുതം പോലെ തോന്നും. ഇതാണ് 2019 കുംഭമേളയുടെ മറ്റൊരു പ്രത്യേകത. ചിത്രകാരന്മാർക്ക് ഒരു നല്ല ക്യാൻവാസ് കൂടിയായിരുന്നു ഈ മേള. എല്ലാത്തിനും പിന്നാലെ ഓടുന്ന നമ്മുടെ ലോകത്ത് എല്ലാം ഉണ്ടായിട്ടും ഒന്നും വേണ്ട എന്ന് വെച്ച് ജീവിക്കുന്ന മനുഷ്യരെ കണ്ടത് കുംഭമേളയിൽ മാത്രമാണ്. അവർ പറയുന്നത് ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് വാടകയ്ക്കെടുത്ത ശരീരത്തിലാണ്. അതിനാൽ തന്നെ അവരുടെ ദൈവസങ്കല്പവും നമ്മൾ മനസ്സിൽ കാണുന്നതിനപ്പുറമായിരിക്കും. കുറേ നേരത്തെ പരിശ്രമത്തിനും നടത്തത്തിനും ഒടുവിലാണ് അദ്ദേഹത്തിന് കുളിക്കാനുള്ള ഇടം കണ്ടുപിടിച്ചത്. കാരണം ഇവിടെ നിരവധി ആളുകൾ വരുന്നത് കൊണ്ട് ഗംഗയിൽ കുളിക്കാൻ ഇടം കിട്ടുക എന്ന് പറയുന്നത് വളരെ പാടാണ്. ഓരോ ദിവസത്തിനും പ്രത്യേകത അനുസരിച്ച് ഓരോ നദികളിലാണ് അദ്ദേഹം കുളിക്കുന്നത് അത്ര. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ. പ്രപഞ്ചവുമായി ഇണങ്ങി ജീവിക്കുന്ന ഇവർ പ്രകൃതിയിലെ ശക്തികളെയാണ് വിശ്വസിക്കുന്നത്. അതിനാൽ തന്നെ പ്രകൃതിയിലെ മാറ്റങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാനും ഇവർക്ക് സാധിക്കുന്നു. നദിയിൽ പൂക്കളും ചന്ദനത്തിരിയും ഒന്നുമിട്ട് മലിനപ്പെടുത്തരുത്. സന്യാസിമാർക്ക് പണം നൽകി അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കരുത്. അത് നമുക്ക് തന്നെ ദോഷമായി വന്നേക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭഗവാൻ അമ്പലങ്ങളിലല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ അച്ഛനും അമ്മയിലുമാണ് എന്ന് കൂട്ടിച്ചേർക്കുന്നു. ഇത്രയും വലിയ താൽക്കാലിക നഗരം നമുക്ക് കുംഭമേളയിൽ മാത്രമേ കാണാൻ സാധിക്കൂ. 3200 ഏക്കർ വിസ്തൃതിയുള്ള ഈ സ്ഥലത്തിന് 250 കിലോമീറ്റർ പരസ്പരം ബന്ധിപ്പിക്കുന്ന വഴികളും ഉണ്ട്. 22 പാലങ്ങളും ഇതിൽ ഉണ്ട്.
ഇവിടുള്ള വഴിയോര കച്ചവടക്കാരിൽ അധികവും വിൽക്കുന്ന സാധനങ്ങൾ ബോട്ടിലുകളും ക്യാനുകളുമാണ്. എന്താണിതെന്ന് കൗതുകം തോന്നി ഞാൻ അന്വേഷിച്ചപ്പോൾ ഗംഗാജലം വീടുകളിലേക്കും മറ്റും കൊണ്ടുപോകാനായി ബോട്ടിലുകൾക്ക് ആവശ്യക്കാരേറെയാണ്. അതിനാൽ തന്നെ ഇവിടെ ആവശ്യത്തിലധികം ബോട്ടിൽ വിൽപ്പനക്കാരെയും ക്യാൻ വിൽപ്പനക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും. ഭക്ഷണം തികച്ചും സൗജന്യമായി ഏത് സമയവും ലഭിക്കുന്നു എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. കേസരി, മധുരമുള്ളതും നിറം കലർന്നതുമായ ചോറ്, ചപ്പാത്തി, കടല, മുതിര എന്നിവ ഇവിടുത്തെ പ്രധാന ഭക്ഷണങ്ങളാണ്. മനസ്സിന് കൊടുക്കുന്ന ആഹാരം പോലെയാണ് എങ്ങും ഭജന. ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടില്ലാത്ത പലതും ഈ ലോകത്തുണ്ട്. അവയെല്ലാം ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഇവർ മറ്റ് സന്യാസിമാരിൽ നിന്നും വ്യത്യസ്തരാണ്. അമാനുഷിക ശക്തി കൈവരിച്ച ഇവർ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുമാം വിധം പ്രവൃത്തികൾ ചെയ്യുന്നവരുമാണ്. മറ്റു മനുഷ്യരുമായും പുറം ലോകവുമായും യാതൊരു ബന്ധവുമില്ലാതെ ഒറ്റയ്ക്ക് കാട്ടിൽ ജീവിക്കുന്ന ഇവർ ഈ സമയങ്ങളിൽ കൃത്യമായി കുംഭമേളയുടെ ഭാഗമാകാൻ സാധിക്കുന്നതിൻ്റെ കാരണം അവർക്ക് നക്ഷത്രങ്ങളെ നോക്കി കാലങ്ങളെയും പ്രത്യേക ദിവസങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. പ്രകൃതിക്ക് ഒരു ശക്തിയുണ്ട്, എല്ലാത്തിനും ഒരു കാലക്രമവുമുണ്ട്. അതിനെ മനസ്സിലാക്കിയാൽ കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അമൃതമാകുന്ന ജ്ഞാനത്തെ ഉൾക്കൊണ്ട സന്യാസിമാരുടെ ആഘോഷമാണ് കുംഭമേള. ഈ ആഘോഷത്തിൽ പങ്കുചേരാൻ ജാതിയോ മതമോ ഒന്നും എതിരല്ല. നമ്മുടെ ഉള്ളിൽ ആത്മീയത മാത്രം ഉണ്ടായാൽ മതി. അർദ്ധനാരി സങ്കല്പത്തിൽ വിശ്വസിച്ചിരുന്ന കുംഭമേളയുടെ ആചാരത്തിൽ ഇന്ത്യയിൽ നിന്നുമുപരി വളരെയധികം വിദേശീയരും ഇതിൽ പങ്കുചേർന്നു. മകരസംക്രാന്തി, പവാഷ് പൂർണിമ, മൗനി അമാവാസി, ബസാർ പഞ്ചമി,
മഖി പൂർണിമ, മഹാശിവരാത്രി എന്നിങ്ങനെ കുംഭമേളയിൽ പ്രധാനമായി 6 ദിവസങ്ങളാണ് ഉള്ളത്. അദ്ദേഹം രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷം 144 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടക്കുന്നു. അഗോരികളെ പറ്റി പറയാൻ ഒരുപാടുണ്ട്, നിങ്ങൾ അന്വേഷിക്കൂ. ഈ വീഡിയോ എടുക്കാൻ എന്നെ സഹായിച്ച രണ്ട് സുഹൃത്തുക്കൾ ബിനി ആൻഡ് വിക്കി, അവർക്ക് ഞാൻ ഈ നിമിഷം നന്ദി പറയുന്നു. നമ്മുടെ അടുത്ത വീഡിയോ ഗോവയിലെ ഹിഡൻ സ്പേസുകളെ പറ്റിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യുക.